കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക്കുമായി പോലീസിന്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. പോലീസ് നൽകിയ വിവരമനുസരിച്ച് അത്താണിയിലെ ഈ വീട്ടിൽ വച്ചാണ് സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള ബോംബ് നിർമ്മിച്ചത് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അപ്പോൾ ആദ്യം അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ് കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനെ. വിശദമായി ഇവിടെ തെളിവെടുപ്പുണ്ടാകും. പ്രതിയുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതി ഡൊമിനിക് മാർട്ടിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അതിനു മുൻപാണ് ഇപ്പോൾ അത്താണിയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പോലീസ് നമുക്ക് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അത്താണിയിലെ ഈ വീട്ടിൽ വച്ചാണ് കളമശ്ശേരിയിലെ വലിയ സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള ബോംബ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ തെളിവെടുപ്പ് അത്രത്തോളം പ്രധാനമാണ്. അഖില നന്ദകുമാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. അഖില, ഈ തെളിവെടുപ്പ് നടക്കാനിരിക്കുകയാണ്, പ്രതിയെ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എത്ര നേരം തെളിവെടുക്കും, എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരം? ശീതൾ, കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ ഒറ്റ പ്രതിയെന്ന് വ്യക്തമാക്കി ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമ്പോൾ ആദ്യ തെളിവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ആലുവ അത്താണിയിലുള്ള ഈ ഡൊമിനിക് മാർട്ടിൻ്റെ അയാളുടെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് ആദ്യ തെളിവെടുപ്പ് നടക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് പ്രതിയുമായി കൊച്ചി DCP സംഘം ഈ അത്താണിയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചത്. ദേശീയപാതയോട് ചേർന്നുള്ള ഇരുനില കെട്ടിടമാണ്. ഇയാൾ 10 വർഷമായി ഇയാളുടെ പേരിലാണ് ഉടമസ്ഥത. ഈ കേസിൽ നിർണായകമായ ആസൂത്രണവും നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അയാൾ ചെയ്തത്, പ്രതി ചെയ്തത് ഇവിടെ വെച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇതിനുള്ള ശേഖരണം അയാൾ തുടങ്ങിയിരുന്നു. ഈ ഗുണ്ടു വാങ്ങിയും പെട്രോളും മാത്രമല്ല ബാറ്ററിയും റിമോട്ടും അടക്കമുള്ള സാധന സാമഗ്രികൾ ദിവസങ്ങൾക്ക് മുമ്പേ ശേഖരിച്ചു വെച്ചിരുന്നു. ഇവിടെയാണ്, ഈ വീട്ടിലാണ് ശേഖരണവും അതിനൊപ്പം തന്നെ സംഭവ ദിവസം അയാൾ അത് അസംബിൾ ചെയ്തതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. പ്രതിയുമായുള്ള ആദ്യ തെളിവെടുപ്പ് തന്നെ ഈ ഭാഗത്ത് വെച്ച് നടക്കുന്നു. ഇവിടെ എന്ന് പറയുന്നത് വീടുകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇവിടെ പരീക്ഷണമോ മറ്റ് ഇതിൻ്റെ ഒരു ബോംബ് ഉണ്ടാക്കുന്നു മറിച്ച് കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് അയാൾ കടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. പക്ഷേ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു പരിസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് യഥേഷ്ടം ഇവിടെ വന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇവിടെ മാസങ്ങളായി താമസിച്ചു വന്നിരുന്നത്. അവർ ബാച്ചിലേഴ്സാണ്, അതുകൊണ്ട് ഓരോ മുറിയിലായി താമസിക്കുന്നു. പക്ഷെ ഒരു മുറി ഇയാൾക്ക് ഏത് സമയം വന്ന് കയറാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ആ രീതിയിൽ ഈ വീടിൻ്റെ ടെറസിന് മുകളിൽ വെച്ചിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നടന്നതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുമായി പ്രതിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം ടെറസിൻ്റെ മുകളിലാണ് ഉള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആസൂത്രണം നടന്നതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു നാൾ വഴി എങ്ങനെയാണ് നടന്നതെന്നത് ഇപ്പോൾ പ്രതി വിശദീകരിക്കാനാണ് സാധ്യത. ഈ സംഭവ ദിവസത്തിന് തൊട്ട് മുൻപെയുള്ള ദിവസങ്ങളിൽ പലതവണ ഇയാൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ പോലീസിന് ഇപ്പോൾ കൂടുതൽ അവിടെ ഫോറൻസിക് സംഘവും എത്തി കാര്യമായിട്ടുള്ള പരിശോധനയിലേക്കാണ് കടക്കുന്നത്. സംഭവ ദിവസം 4:55 കൊച്ചി തമ്മനത്തുള്ള സ്വന്തം വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങുന്നത്. 5:30 തന്നെ ഇവിടെ എത്തിക്കൊണ്ട് നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ അസംബിൾ ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇയാൾ കടന്നു. 1/4 മണിക്കൂർ സമയത്തിനകം തന്നെ അതൊരു ബോംബായി മാറിക്കഴിഞ്ഞ് പിന്നീട് ആ ബോംബുമായിട്ടാണ് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെൻ്ററിലേക്ക് 8 മണിയോടെ അയാൾ എത്തുന്നതും അവിടെ വെച്ച് ഇത്ര ഒരു ഉഗ്ര സ്ഫോടനം അയാൾ നടപ്പിലാക്കിയതും. പിന്നീട് ഇവിടെ വന്ന് ഒരു 5 മിനിറ്റ് ചിലവഴിച്ച ശേഷമാണ് ചാലക്കുടി കൊരട്ടി ഭാഗത്തേക്ക് അയാൾ പോയത്. പിന്നീട് കൊടകര സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ വേണ്ടി പ്രതി പോയതും ഇവിടെ നിന്നാണ്. ആ രീതിയിൽ വളരെ നിർണായകമായിട്ടുള്ള ഈ കേസിൻ്റെ വിശദമായിട്ടുള്ള സംഭവഗതികൾ നടന്നൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ആദ്യ തെളിവെടുപ്പ് തന്നെ പ്രതിയുമായി അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നതും.